പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആറാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ 2023 ചോദ്യപേപ്പറും അതിൻ്റെ വിശദമായ ഉത്തരസൂചികയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനലിൽ ആദ്യമാണെങ്കിൽ അതോടൊപ്പം നമുക്ക് ഈ അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ അറബി 1 മുതൽ 12 ക്ലാസ് വരെയുള്ള അറബി ഭാഷാ പഠനത്തിന് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണത്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമുക്കറിയാം 6 പ്രവർത്തനങ്ങളുണ്ടാവുക, അതിൽ ഒന്നാമത് നിർബന്ധമായും ചെയ്യണം, ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം ചെയ്താൽ മതി. ഓക്കെ, ഒന്നാമത് പ്രവർത്തനം എന്നുള്ളത് ബയാൻ ആയിരുന്നു. നഖറവുൽ മുദക്കിറ വ നുജീബു അനിൽ അസ്ഇല, താഴെ ഒരു മുദക്കിറ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ചോദ്യങ്ങൾക്ക് താഴെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താണ് നഖറ അൽ മുദക്, എന്താണ് ഖുറത്തുൽ ഖദം? ഖുറത്തുൽ ഖദം ഫുട്ബോൾ. ഖുറത്തുൽ ഖദം ലഅബുൻ യുഹിബ്ബുഹ അക്സറുൻ നാസ് ഫിൽ ആലം, ലോകത്തിലെ അധിക ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കളിയാണ് ഫുട്ബോൾ. ഹുവ റിയാദത്തുൻ ബദനിയ, അതൊരു ശാരീരിക വ്യായാമമാണ്. തസീദുൽ ജിസ്മ ഖുവ്വത്തൻ വ നശാത്തൻ, അത് ശരീരത്തിന് ശക്തിയും ഉന്മേഷവും നൽകും, വർദ്ധിപ്പിക്കും. വ തുഖവ്വിൽ അവലാത്ത, നമ്മുടെ മസിലുകളെ ശക്തിപ്പെടുത്തും. വ തുഴത്തിൽ ജിസ്മ സിഹ, ആരോഗ്യത്തിന് ശരീരത്തിന് ആരോഗ്യം നൽകും. ഖുറത്തുൽ ഖദം ഹിവായത്തും യഖ്താറുഹ സിഗാർ വൽ കിബാർ, കുട്ടികളും വലിയവരും തിരഞ്ഞെടുക്കുന്ന ഒരു ഹോബിയാണ് ഖുറത്തുൽ ഖദം. തുഖാമ മുബാറത്തു കൈസുൽ ആലം ലി ഖുറത്തുൽ ഖദം ഫി കുല്ലി 4 സനവാത്ത്, 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, ലോകകപ്പ്, ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നു. തഹത്ത ഇഷറാഫി ഫിഫ, ഫിഫയുടെ നേതൃത്വത്തിൽ. ഉഖീമത് മുബാറത്തു കൈസുൽ ആലം ഫി ദൗലത്തി ഖത്തർ ഫി അൽഫൻ വ ഇസ്നൻ വൈഷി, 2022 ഖത്തറിൽ വെച്ചിട്ട് ലോകകപ്പ് മത്സരം നടന്നു. വഫാസ മുന്തഖബു അർജന്റീന ബിൽ കഅസ്, അർജന്റീനയാണ് എന്താണ് കപ്പ് നേടിയത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, അയ്യു ലഅബിൻ യുഹിബ്ബു അക്സറു നാസ് ഫിൽ ആലം, ലോകത്തിലെ അധിക ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കളി ഏത്? അതിൽ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ, ഫസ്റ്റ് വരി തന്നെ അതുണ്ട്. അങ്ങനെ നോക്കിയാൽ ഖുറത്തുൽ ഖദമാണ് അതിൻ്റെ ഉത്തരം വരിക, അല്ലേ? പിന്നെ രണ്ടാമത്തെ, ഐന മുഖീമത് മുബാറത്ത് കൈസുൽ ആലം ഫി അൽഫൈൻ വ ഇസ്നൈൻ വൈശരി, 2022 ലോകകപ്പ് നടന്നത് എവിടെയാണെന്നാണ്? ലണ്ടൻ, ഖത്തർ, അർജന്റീന. ഖത്തർ എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, ഏതാ ചോദ്യം. ഈ പാരഗ്രാഫ് നാട്ട ഉത്തരം കണ്ടെത്തേണ്ടത്, പിന്നെ ലഅബ് ഖുറത്തുൽ ഖദം എന്താണ്, ഫുട്ബോൾ കളിക്കുന്നത് റിയാദ, ഒരു വ്യായാമമാണ്. എന്ത് വ്യായാമം? അഖിലിയ, തർബവിയ, ബദനീയ. ബദനീയ എന്നല്ലേ മുകളിൽ പറഞ്ഞത്, ഇതാണ് വയത് ബദനീയ. ഓക്കെ, അപ്പൊ അതാണ് കൊടുക്കേണ്ടത്. ഖിലാല കം സനവാത്തിൻ തുഖാമു മുബാറത്തു കൈസുൽ ആലം, എത്ര വർഷത്തിനുള്ളിലാണ് ലോകകപ്പ് കളി നടക്കല്? സമാൻ 8, ഇസ്നാൻ 2, 64. അതും പാരഗ്രാഫിലുള്ള ഞാൻ വായിച്ചില്ലേ. മൻ ഫാസ ബി കൈസുൽ ആലം 2022, 2022 ലോകകപ്പ് ജയിച്ചതാര്? ബ്രസീൽ, അർജന്റീന, പോർത്തുഗാൽ, പോർച്ചുഗൽ. ഏത്? അർജന്റീനയാണ് അല്ലേ. അപ്പൊ അത് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളിയും അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഹിവാറാണ്, നുക്കമ്മലിൽ ഹിവാർ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്, അതിന് താഴെ ഒരു എന്താണ് ഹിവാറും ഉണ്ട്, അത് പൂർത്തിയാക്കാനാണ്. അപ്പൊ നോക്കൂ, നസീമുൻ ദാരിസുൻ ഫി സഫി സാദിസ്, നസീമൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ ബി പാലക്കാട്, പാലക്കാട്. അല്ലേ, വസലമായ വാലിദിഹി ഇലാ കണ്ണൂർ, വാപ്പയോടൊപ്പം അവൻ കണ്ണൂരിലേക്ക് വന്നു. ലിൽ മുഷാറക്കത്ത് ഫിൽ മഹർജാനിൽ ഫന്നി, എന്തിനു വേണ്ടിയിട്ടാണ്? കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഷാറക്ക ഫി സലാസത്തി മുസാബഖാത്ത്, 3 മത്സരത്തിൽ പങ്കെടുത്തു. വ ഹസല അല ദറജത്തിൽ ഊല, 1ാം സ്ഥാനം കിട്ടി. ഫിൻ നഷീദത്തിൽ അറബിയ, അറബി പദ്യത്തിൽ. ഒ ദറജത്ത് സാനിയ, 2ാം സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ 2nd ഗ്രേഡ് കേട്ടോ, ബി ഗ്രേഡ് എന്നൊക്കെ പറയാം. ഫിൻ നഷീദത്തി മാപ്പള, മാപ്പിള പാട്ടില്.
ബാദൽ മുസാബഖ മത്സരത്തിന് ശേഷം ജാഅലൈഹി മുറാസിലുൻ സുഹഫി അവന്റെ അടുത്തേക്ക് ഒരു പത്രക്കാരൻ വന്നു ഫദാറ ബൈനഹുമാ ഹിവാർ അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു അതാണ് എഴുതേണ്ടത് ഈ ഹിവാറിൽ ചേർക്കേണ്ട വാക്കുകൾ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ മുകളിൽ പാരഗ്രാഫിലും പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഓരോന്നും നമ്പറാണ് കൊടുത്തിരിക്കുന്നത് മസാ അൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറുപടി ഗുഡ് ഈവനിങ് പറഞ്ഞാൽ തിരിച്ചും ഗുഡ് ഈവനിങ് മസ അന്നൂർ എന്നാണ് പിന്നെ മുറാസിൽ കാര്യം എന്തോ ചോദിച്ചു അപ്പോ അന മീൻ പാലക്കാട് ഞാൻ പാലക്കാട് നിന്നാ വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ മുറാസിൽ ചോദിച്ചിട്ടുണ്ടാവുക എവിടെ നിന്നാണ് വരുന്നതെന്നാണ് അതിന് പറ്റിയ വാക്കാണ് ഇവിടെ ഒന്ന് മീൻ ഐന അൻത എവിടെ നിന്നാണ് നീ വരുന്നത് മുറാസിൽ ചോദിച്ചു ഫി ഐ സഫിൻ തദ്രുസ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മുകളിൽ പറഞ്ഞില്ലേ നമ്മുടെ പാരഗ്രാഫില് ആറാം ക്ലാസ് അപ്പം ഇവിടെ ഫിസഫി സാദിസ് അതാണ് രണ്ട് നിർദ്ദേശിക്കുന്നത് കം മുസാബഖതൻ ഷാറക്ത ഫീഹ എത്ര മത്സരത്തിൽ നീ പങ്കെടുത്തു സലാസ് അല്ലെ മൂന്ന് മത്സരത്തിൽ പങ്കെടുത്തു എന്ന് മുകളിലെ പാരഗ്രാഫിൽ പറഞ്ഞു ഹൽ ഹസൽത്തു അല ദർജ എനിക്ക് ഗ്രേഡ് കിട്ടിയോ നസീം നാം ഹസൽത്തു അല ദർജത്തിലൂല ഒന്നാം സ്ഥാനം കിട്ടിയതില് പിന്നെ നഷീദത്തിൽ അറബിയ അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞ ദർജത്തിൽ നഷീദത്തിൽ അറബിയ പിന്നെ ദർജത്ത് സാനിയ രണ്ടാം സ്ഥാനം കിട്ടിയത് നഷീദത്ത് മാപ്പള അതാണ് അഞ്ചു കൊടുത്തിരിക്കുന്നത് നഷീദത്ത് മാപ്പള എന്ന് അവിടെ വരേണ്ടത് പിന്നെ മുറാസിൽ ചോദിച്ചു എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോ നസീം പറഞ്ഞു ഇല്ല ഉഷാരിക്കുലി അവലും മറ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പൊ ചോദിച്ചിട്ടുണ്ടാവുക നീ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ഹൽ ഷാറക്ത മിൻ ഖബിൽ എന്നാണ് വരേണ്ടത് മുൻപ് പങ്കെടുത്തിട്ടുണ്ടോ പിന്നെ മുറാസിൽ എന്തോ ഒരു കാര്യം ചോദിച്ചു അപ്പൊ ആഴ്ചപതിനി ഹാദിഹിൽ മദീന ജിദ്ദൻ എനിക്ക് ഈ പട്ടണം വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഈ പട്ടണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്താ ഇഷ്ടപ്പെട്ടു എന്നാ ചോദിച്ചിട്ടുണ്ടാവുക അതാണ് ഇവിടെ മാതാ തഷൂർ ബി ഹാദിഹിൽ മദീന ഈ പട്ടണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മഅമൻ വസൽ തോഹൻ ആരുടെ കൂടെയാണ് വന്നതെന്ന് മുറാസിൽ ചോദിച്ചു അപ്പൊ നസീബ് മഅ വാലിദി എന്റെ ഉപ്പയുടെ കൂടെ മുറാസിൽ ഹയ്യാക്കല്ലാ ശുക്രൻ അപ്പൊ നസീമ് അഫുവൻ എന്നും കൂടി പറയുന്നു ഇനി മൂന്നാമത്തെ പ്രവർത്തനം എന്നുള്ളത് അനാസുറുൽ ലുഗയാണ് നുലാഹിൽ സൂറ വനുക്കമ്മിൽ ബയാൻ ചിത്രം നോക്കിയിട്ട് ബയാൻ പൂർത്തീകരിക്കാനാണ് അപ്പൊ ഹാദാ ബൈത്തി ഇതെന്റെ വീടാണ് ഫി ബാഹത്തിൽ ബൈത്ത് വീടിന്റെ മുറ്റത്ത് സലാസ മൂന്ന് ഇവിടെ നോക്കണം ചിത്രത്തിൽ മൂന്ന് ആൺകുട്ടികൾ എന്നല്ലേ അതെ അപ്പൊ നമ്മള് ഔലാദ് സലാദ് നമ്മൾ അണ്ണം പഠിച്ചതാണ് ഔലാദിൻ എന്ന് തന്നെ എഴുതണം വലതിൻ എഴുതിയ കിട്ടില്ല കേട്ടോ മാർക്ക് പിന്നെ ഇവിടെ നാല് പെൺകുട്ടികളുണ്ട് അതാണ് അർബഉ ബനാത്തിൻ അമാമൽ ബൈത് ഷജറത്തിൻ കബീറ വീടിന്റെ മുമ്പിൽ ഒരു വലിയ മരമുണ്ട് അല ഷജറ മരത്തിൽ ഖുറാബൻ കാക്കകൾ എന്നാണ് പതിനൊന്ന് കാക്കയുണ്ട് അല്ലെ എണ്ണി നോക്കിയ നിങ്ങൾ ഇപ്പൊ പതിനൊന്ന് എന്ന് പറയാൻ അഹദ ആഷറ ഖുറാബൻ എന്നാണ് വേണ്ടത് ഇന്ത ഷജറത്തി ബിർക്ക മരത്തിന്റെ അടുത്തിൽ കുളമുണ്ട് ഫിൽ ബിർക്കത്തി കുളത്തിൽ എന്താണ് ഒന്ന് ആറ് മീനുണ്ട് ഇപ്പൊ സിദ്ധത്തു അസ്മാക്കിൻ എന്നാണ് വരേണ്ടത് ഒരു തെറ്റുപറ്റിയിട്ടുണ്ട് ഇവിടെ അസ്മാക്കിൻ എന്ന് പറഞ്ഞു കേട്ടോ വഫിൽ ഹലാറ തൊഴുത്തിൽ രണ്ട് പശു ഉണ്ട് അല്ലെ അപ്പൊ ബക്കറത്താനി ഇസ്നത്താനി എന്നാണ് വേണ്ടത് ഓക്കെയല്ലേ അങ്ങനെയാണ് മൂന്നാമത്തെ പ്രവർത്തനം ചെയ്യേണ്ടത് നാലാമത്തെ യാ ഷാക്കിർ ഇഷ്റബ് ഷായ ഷാക്കിറ നീ ചായ കുടിക്ക് സുമ ഇദ്ഹബി ഇലൽ മൈദാൻ പിന്നെ എന്താണ് മൈതാനത്തേക്ക് പോവുക വൽ മഅൽ അസ്തിക്കാർ കൂട്ടുകാരോടൊപ്പം കളിക്കുക വർജ് ഖബലുൽ മഗ്രിബ് മഗ്രിബിന് മുമ്പ് മടങ്ങി വരണം വഖ്റഉൽ കിതാബ് പുസ്തകം വായിക്കണം വക്തുബുൽ വാജബാത്തിൽ മൻസിലിയ ഹോംവർക്ക് ചെയ്യാം എഴുതണം ഉക്തുബ് അപ്പൊ ഇതൊക്കെ ഷാക്കിറിനോടാ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫാത്തിമയോട് പറയുമ്പോൾ എങ്ങനെ വരും എന്നാണ് നമ്മൾ എഴുതേണ്ടത് യാ ഫാത്തിമ ഇഷ്റബ് എന്തായി ഇഷ്റബി യഷായ സുമ്മ ഇദ്ഹബ് ഇദ്ഹബ് എന്താണ് ഇദ്ഹബി ഇലൽ മൈദ ഞാനോട് ഡാഷ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് മാത്രം എഴുതി കിട്ടില്ലേ വൽ അബ് എന്താകും വൽ അബി എന്നാകും മഅൽ അസ്തിക വർജ വർജഇ എന്നാകും ഖബ്ലുൽ മഗ്‌രിബ് വഖ്റഇ എന്നാകും
വക്തുബ്. വക്തുബ് എന്നുള്ളത് ഉക്തുബി എന്നാവും. ഓക്കെ, അങ്ങനെയാണത് തിരുത്തേണ്ടത്. മനസ്സിലായല്ലോ? ഉക്തുബ് ഉക്തുബി എന്ന കാരണം. ഇനി നാലാമത്തെ പ്രവർത്തനം ബയാനാത്ത് ഷഹ്സിയ, ബയോഡാറ്റ തയ്യാറാക്കാനാണ്. നഖറ തർജ്ജമത്തിൽ ഹയാത് മനുക്കമ്മലിൽ ബയാനാത്ത് ഷഹ്സിയ, തർജ്ജമത്തിൽ ഹയാത് ഒരു ബയോ ഒരു പ്രൊഫൈൽ നൽകിയിരുന്നു ജീവചരിത്രം, അത് വെച്ചിട്ട് ബയോഡാറ്റ തയ്യാറാക്കാനാണ്. അത് അലീബിൻ അബി താലിബിനെ കുറിച്ചാണ്. അപ്പൊ ഇതിലെന്താ പറയുന്നത്? ഇസ്മുൽ കാമൽ, ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നമ്മൾ ഇതുവരെന്ന് കണ്ടെത്തണം. എന്താണ്? അലി ഇബിൻ അബി താലിബ് അല്ലെ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇസ്മുൽ വാലിദ, എന്താണ് അമ്മയുടെ പേര്. ഉമ്മ വ ഉമ്മുഹു എന്നുള്ളത് ഫാത്തിമ ബിൻത് അസദ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്മു സൗജ്, ഇസ്മു സൗജത്ത്, സൗജത്തിന്റെ പേര്. അതെങ്ങനെ കിട്ടിയ? തസവജ, വിവാഹം ചെയ്തു. ഫാത്തിമ ബിൻതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഫാത്തിമ ബിൻതു നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഇവിടെ എഴുതേണ്ടത്. താരീഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ്. ഉലിദ, ഡാ ജനിച്ചു, ആ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാ അല്ലേ. 17 മാർച്ച് 599. മെക്കാനുൽ വിലാദ, ജനിച്ച സ്ഥലം. ഉലിദ, ജനിച്ചു. ബി മക്കത്തുൽ മുക്കറമ, മക്കയിൽ ജനിച്ചു എന്നാണ്. അതുകൊണ്ട് മക്കത്തുൽ മുക്കറമ എന്ന് എഴുതി. പിന്നെ അദ്ദേഹത്തിന്റെ എന്താണ് ലഖബ്, വിളിപ്പേര്. വിളിപ്പേര് അത് നമ്മൾ ലുക്കിബ കണ്ട, ലുക്കിബ അലി ബി ഹൈദർ, ഹൈദർ എന്ന് വിളിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ഹൈദർ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. മൻസിബ്, അദ്ദേഹത്തിന്റെ സ്ഥാനം ആരാണ്? സ്ഥാനം, അദ്ദേഹത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? അതിവിടെ ഉണ്ട്. ഹുവ റാബിഉൽ ഖുലഫാഉ റാഷിദീൻ, ഖുലഫാഉ റാഷിദീങ്ങളിൽ നാലാമത്തെ ആളാണ്. റാബിഉൽ ഖുലഫാഉ റാഷിദീൻ എന്നാണ് എഴുതേണ്ടത്. പിന്നെ മൻസിബ് പറഞ്ഞു മുദ്ദത്തുൽ ഖിലാഫ, ഖിലാഫത്തിന്റെ കാലഘട്ടം. വ ബഖിയ ഫീ ഹാദൽ മൻസിബ്, ഈ സ്ഥാനത്ത്, ഇത് ഖിലാഫത്ത് ഖലീഫയുടെ സ്ഥാനത്ത്. ലി മുദ്ദത്തി ഖംസ സനവാത്, 5 വർഷം നാം, അതാണ് ഖംസ സനവാത്. ഓക്കെ, പിന്നെ ആമുൽ വഫാത്, മരിച്ച വർഷം. ഇവിടെ തൂഫിയ അല്ലെങ്കിൽ കുത്തില കണ്ട, കുത്തില എന്താണ്? 40 ഹിജിരിയ. കുത്തില എന്നാണ് ഇവിടെ സാധാരണ നിലക്ക് തൂഫിയ എന്നുണ്ടാവുക. ഇവിടെ കുത്തില, അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്, സാധാരണ നിലക്ക് മരിക്കുകയല്ല ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആമുൽ വഫാത്ത് പറഞ്ഞു, മെക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം എന്നുള്ളത് ഉണ്ടോ. ഫിൽ മസ്ജിദി ബി കൂഫ, കൂഫ എന്ന സ്ഥലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. മനസ്സിലായല്ലോ? അതാണ് ബയാനാത്തു ഷഖ്സിയ തയ്യാറാക്കേണ്ടത്. പിന്നെ അഞ്ചാമത്തെ ഏലാനാണ്. ഏലാൻ എന്ന് വെച്ചാൽ ഒരു പരസ്യം. നുക്കമ്മലിൽ ഏലാൻ ബി മുസാബത്തുൽ മുറബ്ബ, ഇവിടെ താഴെ ഒരു മുറബ്ബ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് പൂരിപ്പിക്കാനാ പറയണം. ഏഹ്ലാ ദിറാസിയ എന്താണ് സ്റ്റഡി ടൂർ എന്നാണ്, സ്റ്റഡി പഠനയാത്ര. അപ്പൊ അതിൽ എന്താണ് ഇതാദ്യം നോക്കാം, എന്നാലേ മറ്റേ ഉത്തരം ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. താരീഖുൽ ഖുറൂജ്, പോകുന്ന അല്ലെങ്കിൽ പുറപ്പെടുന്ന ഡേറ്റ് 15 മാർച്ച് 2023. മെക്കാനുൽ മഖ്സൂദ്, പോകുന്ന സ്ഥലം തിർഫാന്തരം. വഖ്തുർ റുജു, മടങ്ങുന്ന സമയം. സാഅത്തുൽ ഖാമിസ മസാഅൻ, വൈകുന്നേരം 5 മണിക്ക്. റുസൂമുൽ റിഹ്ല, ട്രാവൽ ഫെയർ, യാത്രാ ചെലവ് എത്രയാണ്? 1000 റൂപ്യ, 1000 ആണ്. സാഹിബ് തസ്റ്റീൽ, പേര് കൊടുക്കേണ്ട ആള് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് മുറബി സഫർ ക്ലാസ് ടീച്ചർ. താരീഖുൽ ഏലാൻ എന്താണ്? പോണ ഡേറ്റ് 7 മാർച്ച് അല്ല, താരീഖുൽ ഏലാൻ എന്ന് വെച്ചാൽ പരസ്യം ചെയ്യുന്ന ഡേറ്റ് 8 മാർച്ച്. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതുന്നതാണ് സ തഖ്റുജു മിനൽ മദ്രസത്തിന റിഹല ദിറാസിയ ഇല തിർഫാന്തം, നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. ഫിലുസ്ബോൽ കാര്യം വരുന്ന ആഴ്ച. തഖ്റുജുൽ ഹാഫില മിനൽ മദ്രസത്തി
സ്കൂളിൽ നിന്ന് ബസ് പുറപ്പെടും. ഫിസായത്തി സാബിയ സബാഹൻ, രാവിലെ 7 മണിക്ക്. ബി താരീഖ്, ആ ഡേറ്റ്, പോണ ഡേറ്റ് ഏതാണ്? March 15. അങ്ങനെയാണ് അത് എഴുതേണ്ടിയിരുന്നത്. ഉസ തർജു, മടങ്ങും. ഫി എപ്പോഴാണ് മടങ്ങുന്ന പറഞ്ഞ് സാത്തുൽ ഖാമിസ, മസാ എൻപടി ഉള്ളതുകൊണ്ട് വീണ്ടും എഴുതണ്ട. ബി താരീഖ് March 17 മടങ്ങും, അല്ല March 18, 2023 മടങ്ങും. പിന്നെ ഡാഷ് അൽഫുറൂബിയ, റുസൂമ റിഹില അൽഫുലൂബിയ എന്നാണ് എഴുതേണ്ടത്. ലാസിമ അലാമ ഇർഗബുൽ മുഷാറക, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ. അൻ യുസജ്ജില ഇസ്മഹു, പേര് രജിസ്റ്റർ ചെയ്യണം. ഇന്ത ആരുടെ അടുക്കലാ? മുറബിസഫ്, അതാണ് 4 കൊടുത്തിരിക്കുന്നത്. March 10 മുമ്പ് ട്ടോ, March 10 മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം. തൃശൂർ, തൃശൂർ സ്ഥലം ഏലാൻ, ഏലാൻ്റെ താരിഖ് ഏലാൻ ഇവിടെ കൊടുക്കണം, ഈ ഡേറ്റ് ഇവിടെ എഴുതണം. നാദുൽ മദ്രസ എച്ച് എം അൽ മദ്രസത്ത് ഇത്തിരായി അൽ ഹുക്കൂമിയ തൃശൂർ, തൃശൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ, യു പി സ്കൂൾ എന്നാണ്. ഓക്കെ, എങ്ങനെയാണത് തയ്യാറാക്കേണ്ടത്? ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റഡി ടൂറിനെ കുറിച്ചുള്ള എന്താണ് ഈ ഐലാൻ തയ്യാറാക്കാനാണ് പറഞ്ഞത്. പിന്നെയുള്ളത് മൻലൂമാണ്. മൻലൂം ഒരു പദ്യം തന്നിട്ട് അതിന് താഴെ കുറെ പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ പദ്യത്തിൻ്റെ വരി കണ്ടെത്താനാണ്. നോക്കൂ, സലാമുൻ ഹാലിബ ഷാത്തി, സലാമുൻ ഹാസിൽ അൽ ബുർദി, നമ്മൾ പഠിച്ച പദ്യമാണ്. അഹൂക്കും ഫിൽ മുഖാസാത്തി വർക്കിൽ മൗക്കിഫിൻ. ഒന്നാമത്തത് മഹാത്മാഗാന്ധി ഹിബത്തു മിനല്ലാഹ്, മഹാത്മാഗാന്ധി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അല്ലേ. അപ്പൊ അതേ ഹിബ എന്ന വാക്ക് ഇവിടെ തപ്പി, വലാക്കിൻ ഹിബത്തുൽ മൂല. നസഹ ഗാന്ധിയിൽ ലഹദി ബിൽ ഹക്ക് വസബർ, ക്ഷമയും സത്യവും മുറുകെ പിടിക്കാൻ ഗാന്ധി ഉപദേശിച്ചു അല്ലേ. അതേതാണ് ലഖദ് അല്ലാമ ബിൽ ഹക്കി വബിൽ സബരി വബിൽ ഖസ്ദി. ജാഹദ ഗാന്ധിയിൽ ഉൽഫത്തി ബൈനുൽ അദിയാൻ, മതങ്ങൾക്കിടയിൽ അടുപ്പത്തിന് വേണ്ടി ഗാന്ധി ശ്രമിച്ചു അല്ലേ. എങ്ങനെ പറയാ, ദ അൽ ഹിന്ദൂസ വൽ ഇസ്ലാമ ലിൽ ഉൽഫത്തി വൽ ബുദ്ധി. ഷാറക്ക ഗാന്ധി ഫി കിഫാഹുൽ മിൽഹ്, ഉപ്പ് സമരത്തിൽ ഗാന്ധി പങ്കെടുത്തു. അതാണ് ഒമൻ സദ്ദ അനിൽ മിൽഹി വലം യഖ്ബൽ അല ഷഹദി. പിന്നെ അവസാനത്തെ ക്വസ്റ്റ്യൻ, മൻ അല്ലഫ ഖസീദത്ത് ഖാസിൽ ബുർദ്, ഖാസിൽ ബുർദ് രചിച്ചത് ആരാണ്? സയ്യിദ് അഹമ്മദ് ഷൗക്കി, നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്. അപ്പൊ ഇത്രയാണ് 6ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുഴുവൻ ആൻസറുകൾ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ, കൈയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.